ശ്രീ വി ജോയ് 10 മിനിറ്റ്. സർ, ബഹുമാനപ്പെട്ട ശ്രീ ടി പി രാമകൃഷ്ണൻ അവർ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ്. ഗവർണർ സംസ്ഥാന ഗവൺമെന്റിനു വേണ്ടി നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ എല്ലാ മേഖലകളും സ്പർശിച്ചിട്ടുണ്ട്. ഇന്നലെയുടെ ആരോ പറയുന്നത് കേട്ടു, കയ്യടി പോരായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. അടിക്കേണ്ട സമയത്ത് അടിച്ചു, കേൾക്കേണ്ടവർ കേട്ടില്ല. പിന്നെ നിങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചധികം അടിക്കാമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായിരുന്നാലും നിങ്ങളിന്ന് കൈയടിച്ചു. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അത്ര വലിയ കയ്യടി ഉണ്ടായിരുന്നില്ല. മുൻ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ വല്ലാത്ത കയ്യടി ഉണ്ടായി. വളരെ നന്ദി. ഈ ഗവർണർ അവതരിപ്പിച്ച ഗവർണറുടെ പ്രസംഗത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം അക്കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിൽ വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ പ്രതിപക്ഷം ഇവിടെ തുടക്കം മുതൽ അവസാനം വരെ പ്രസംഗിക്കുന്നത് നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. ഈ രണ്ടാം സഖാവ് പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം രണ്ടു ഘട്ടങ്ങളിലായി ഏതാണ്ട് 160 സ്കൂളുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിലിപ്പോൾ ഏറ്റവും അവസാനം ഒരാഴ്ച മുമ്പ് നടന്ന 53 സ്കൂളുകൾ, അതിൽ 13 സ്കൂളുകൾ പ്രതിപക്ഷ മെമ്പർമാരുടെ മണ്ഡലങ്ങളിലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഇന്ന് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്കായി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചു. ഡിജിറ്റൽ പഠനത്തിൽ കേരളം 1-ാമതായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ ഇവിടെ ഇല്ല, പക്ഷേ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അധ്യാപകരാണ് എന്നൊരു നിലയാണ് തുടർന്നു വന്നിരുന്നത്. ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ് എന്ന് അസന്നിഗ്ധമായിട്ട് പറയാൻ സാധിച്ച് അങ്ങയെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. ഇവിടെ അതിദാരിദ്ര്യ സർവേ പൂർത്തീകരിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 84,000 കുടുംബങ്ങൾ ദരിദ്രരായിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കി. സഹകരണ രംഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ പോയി. 2004 മോദി അധികാരത്തിൽ വന്ന് അന്നു മുതൽ RBIയുടെ പ്രവർത്തനം ഇല്ലാതാക്കി, രാഷ്ട്രീയ ചട്ടുകമാക്കി RBIയെ ഉപയോഗപ്പെടുത്തുകയാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ശ്രമത്തെയും മനസ്സിലാക്കി ആ ശ്രമങ്ങളെ പരമാവധി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം കേരളത്തിലെ സഹകരണ വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ വന്നു. ആ മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്കെതിരായി കോപ്പറേറ്റീവ് ഓഡിറ്റ് മോണിറ്ററിംഗ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഈ ഗവൺമെൻറ് നടപ്പിലാക്കുകയാണ്. അക്കൗണ്ട് ജനറൽ ഓഫീസിൽ നിന്ന് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയെ അക്കൗണ്ട് നമ്മുടെ പിന്നെ ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ഡയറക്ടറായി നിയമിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതുകൊണ്ട് സഹകരണ മേഖല ഏറ്റവും മുന്തിയ നിലയിലേക്ക് നമ്മുടെ നാട്ടിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം നമുക്കുണ്ട്. ഇങ്ങനെ ഒട്ടനവധി എല്ലാ വകുപ്പുകളെയും സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ തൽപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇത് നടക്കുമ്പോഴാണ് യോഗിയും മോദിയും ചേർന്ന് കേരളത്തെയും കേരളത്തിലെ ഗവൺമെൻറ്റിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോഴും UDFലെ പ്രതിനിധികൾ സംസാരിക്കുമ്പോഴും മോദിയും മുഖ്യമന്ത്രിയും ഒരുപോലെയാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതിൻ്റെ എല്ലാ രാഷ്ട്രീയ വശങ്ങളും ഞങ്ങൾക്കറിയാം. യോഗി പറഞ്ഞതിനെതിരെ മലയാള മനോരമ പോലും മുൻ പേജിൽ ജീവിത വികസന സൂചിക കേരളം മുന്നിൽ UP ഏറെ പിന്നിൽ എന്ന് പറഞ്ഞത് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. സാർ, ഇവിടെ ഇന്നലെ ബഹുമാന്യനായിട്ടുള്ള തിരുവഞ്ചൂർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കൊലപാതകങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്നലെയും ഇന്ന് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടും ഇന്നലെ ശ്രീ സിദ്ദിഖും എല്ലാം സംസാരിച്ചപ്പോൾ കൊലപാതകങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനെന്ന് തോന്നുമോ എന്ന തരത്തിലാണ് ഇവരുടെ പ്രസംഗം. നിങ്ങൾ കുറേ കൊലപാതകങ്ങളുടെ കഥ പറഞ്ഞു.
പക്ഷേ ഏറ്റവും അടുത്തിടെ നടന്ന കൊലപാതകങ്ങൾ മൂടി വയ്ക്കാനാണ് നിങ്ങൾ പരിശ്രമിച്ചത്. അരി എത്രയെന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്നാണ് സാധാരണ ശ്രീ തിരുവഞ്ചൂർ മറുപടി പറയാറുള്ളത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എപ്പോഴും പറയുന്നത് ടി പി വധത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞോട്ടെ, പക്ഷെ അദ്ദേഹത്തിന് തികിട്ടി തികിട്ടി വരുന്ന ചില കാര്യങ്ങൾ ഉള്ളതുപോലെ തോന്നുകയാണ്. ആരെയൊക്കെയോ നിരപരാധികളെ തന്റെ കാലത്ത് അതിനകത്ത് പെടുത്തിയോ എന്ന് തോന്നൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ തികിട്ടി തികിട്ടി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ടാണ് നിങ്ങൾ കൂടെ കൂടെ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. സാർ, കൊലപാതകങ്ങളെ സംബന്ധിച്ച് ഒരച്ഛൻ്റെ നൊമ്പരം, അനശ്വര രക്തസാക്ഷി ധീരജിൻ്റെ അച്ഛൻ രാജേന്ദ്രൻ അവസാനമായി കോറിയിട്ട ചില വരികൾ ഞാൻ ഈ സഭയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കതറിട്ട കാട്ടാളനാം കൊലയാളി, നിൻ കത്തിമുനയാൽ എൻ കുഞ്ഞിൻ്റെ ഹൃദയം കുത്തിക്കീറിയില്ലേ? നീ ഒരു കോൺഗ്രസ്സുകാരനോ? നിന്നെ കോൺഗ്രസ്സുകാരനാക്കിയത് ആക്കിയ നേതാവ് ആരെന്നു പറയുക എന്ന് തുടങ്ങി ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തിൻ നിനക്ക് മാപ്പില്ല, മാപ്പില്ല. ഒരിക്കലും തീരാത്ത മനസ്സിൽ വേദനയുടെ ശാപം മാത്രം, ശാപം മാത്രം. മനുഷ്യത്വമില്ലാത്ത നിങ്ങളുടെ KPCC പ്രസിഡന്റ് കൊലയാളികൾക്ക് സഹായം നൽകുന്ന വർത്തമാനം തുടരുകയല്ലേ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം. സെമി കേഡറിനെ വളർത്തി നിരവധിയായിട്ടുള്ള കൊലപാതകങ്ങൾക്ക് ആക്കം കൂട്ടുന്ന നടപടി സ്വീകരിക്കുകയാണ്. ധീരജിന്റെ കൊലപാതകത്തിലും അഭിമന്യുവിന്റെ കൊലപാതകത്തിലും കൊടും ക്രിമിനലുകളാണ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. KPCCയുടെ പ്രസിഡന്റ് ശ്രീ സുധാകരന്റെ വാക്കുകൾ രണ്ടും കൽപ്പിച്ചിറങ്ങുന്ന പിള്ളേരെന്നാണ് കൊലയാളികൾക്ക് സഹായം നൽകുന്ന ഈ വർത്തമാനം എത്രത്തോളം ശരിയാണ് എന്നുള്ളത് UDFലെ പ്രതിപക്ഷത്തെ ആളുകൾ നിങ്ങൾ മനസ്സിലാക്കണം. സാർ, എന്തു മനുഷ്യത്വമാണ് അദ്ദേഹത്തിനുള്ളത്? എന്തു മനുഷ്യത്വമാണുള്ളത്? ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന, ഇപ്പോൾ ഇവിടെ സഭയിലില്ലെങ്കിലും പല നേതാക്കന്മാരും അസുഖങ്ങൾക്കായിട്ട് വിദേശത്ത് ചികിത്സയിൽ പോയിട്ടില്ലേ? അവരുടെ ഒന്നും പേര് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. നിങ്ങളുടെ KPCC പ്രസിഡന്റ് എന്താണ് ട്വിറ്ററിൽ കുറിച്ചത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വാദോരാതെ പ്രസംഗിക്കുന്ന നിങ്ങൾ, കാരണഭൂതനായ അങ്ങ് സുഖമായിരിക്കുന്നതിൽ സന്തോഷം, മര്യാദ, മാന്യത എന്തെങ്കിലുമുണ്ടോ ആ വാക്കിനകത്ത്? എത്ര പകയാണ് നിങ്ങളുടെ KPCC പ്രസിഡന്റ് ട്വിറ്ററിൽ കുറിച്ചത് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് അദ്ദേഹത്തെ അപമാനിക്കാം, നിങ്ങൾക്ക് അദ്ദേഹം ആരുമല്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹം ഉയിരും വഴികാട്ടിയുമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ വിമോചന സമരകാലത്ത് 1959 തെരുവിൽ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഈ സഭയിൽ പറയാൻ കൊള്ളില്ല. ഒരുവിധം പറയാനുള്ളത് ഞാൻ പറയാം. ഗൗരി, നീ ഒരു പെണ്ണല്ലേ? പുല്ല് പറിക്കാൻ പൊയ്ക്കൂടെ? നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ വാടി ഗൗരി കയറു പിരിക്കാൻ. പിന്നെ വാടി ഗൗരി ചാരിയിരുന്നൊരു ബീഡി കുടി, മറ്റ് കുറെ അസഭ്യങ്ങൾ. അത് 1959 വിമോചന സമരകാലത്ത്. ഇപ്പോ നിങ്ങൾ എന്താ പറയുന്നത്? ചെത്തുകാരൻ കോരന് ശ്രീധനം കിട്ടിയതല്ലീ കേരളം. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറയുന്നത്? ചെത്തുകാരൻ കോരന് ശ്രീധനം കിട്ടിയതല്ലീ കേരളം. ചെത്തുകാരന് ജനം കൊടുത്ത അധികാരം ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ KPCC പ്രസിഡന്റ് വന്നതിന് ശേഷം നിങ്ങൾ കല്ല് പറിക്കാൻ നടക്കുന്നു. കേരളിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിക്കുന്നില്ല, അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ചു. 63,000 കോടി രൂപയ്ക്ക് കേരളയിൽ കേരളയിൽ നിങ്ങൾ 1.5 ലക്ഷം കോടി രൂപയ്ക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേര് മാറ്റിയിരിക്കുന്നു പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷം. കല്ലു പറിക്കൽ കോൺഗ്രസ് കമ്മിറ്റി എന്ന പേര് നിങ്ങൾക്കിപ്പോ യോജിച്ചതായി മാറിയിരിക്കുകയാണ്. സാർ, ഞങ്ങളുടെ നാട്ടിൽ ഒരു മൃഗമുണ്ട്, അത് എവിടെ കല്ല് കണ്ടാലും ആ കല്ലിനടുത്ത് വന്ന് കാല് പൊക്കും. മൃഗത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പോ
ചില ആളുകൾ ആ കാലുപൊക്കലല്ല കല്ല് പറിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഇവിടെ ലീഗ് ലീഗ് പരമ പിന്നെ കാരുണ്യവാന്മാരും ഒരു രക്തത്തിലും ഞങ്ങൾക്ക് പങ്കില്ലാത്തവരുമാകുന്നു. സാർ, നമ്മുടെ എല്ലാം വീടുകളിൽ പല്ലിയുണ്ട്. പല്ലി ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായാൽ ഉടൻ വാല് മുറിച്ചു കളയും. ശത്രുവിന്റെ ശ്രദ്ധ ഈ വാലിലാകും. പല്ലി ഓടി രക്ഷപ്പെടും. ലീഗിനെ ആരെങ്കിലും ആക്രമിച്ചാൽ ലീഗ് എന്ന വാൽ മുറിച്ച് താഴെയിട്ട് വെറും മുസ്ലിമാകും. എന്നിട്ട് മുക്രയിട്ട് വിളിച്ചു പറയും, ഓടിവായോ, ഇസ്ലാമിനെ ഇത് ആക്രമിക്കുകയാണ്, ഓടിവായോ. എന്തൊരു വല്ലാത്ത ജാതി തന്നപ്പാ ഇത്. പള്ളികളിൽ ഇപ്പോ വഖഫുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. നിങ്ങൾ പോലീസിന് വാദോരാതെ വിമർശിക്കുകയാണല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരായ ഹരിതയിൽപ്പെടുന്ന പെൺകുട്ടികൾ നിങ്ങൾ പോലീസിനെതിരായി വാദോരാതെ പ്രസംഗിക്കുമ്പോ ഈ പെൺകുട്ടികൾ അഭയം തേടിയത് കേരള പോലീസിനെയാണ്, ഈ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്, ഞങ്ങളുടെ സഖാക്കളുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. കൂട്ടത്തിലുള്ളവർ രക്തസാക്ഷിത്വം ഭരിക്കുമ്പോൾ പതാക താഴ്ത്തിക്കെട്ടി തെരുവോരങ്ങളിൽ പ്രതിഷേധം നടത്തി ഞങ്ങൾ നെഞ്ചു പൊട്ടുമാറ് വിളിക്കും. ഇല്ല ഇല്ല, മരിക്കുന്നില്ല, രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളുടെ ചങ്കിലെ ചോരയിലൂടെ എന്ന് ഞങ്ങൾ വിളിക്കും. ഇത് ഞങ്ങളുടെ ബലഹീനതയാണെന്ന് നിങ്ങൾ കരുതരുത്. ഈ നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി അനുകൂലിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.